ഹലോ, ഇന്നൊരു സൂപ്പർ കപ്പ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കപ്പയും ബീഫും. ഇതിനായിട്ട് നമുക്കൊരു മീഡിയം സൈസ് സവാള വേണം. രണ്ടെണ്ണമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പില, ഒന്നോ രണ്ടോ പച്ചമുളക്. ഇനി നമുക്ക് മസാലപ്പൊടികൾ നോക്കാം. ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ, ഒരു ടേബിൾ സ്പൂൺ മല്ലി പൗഡർ, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല, അര ടീസ്പൂൺ പെരിഞ്ചീരകം പൗഡർ, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിവിടെ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പേസ്റ്റ് ആയാലും മതി. ഈ സമയം ഞാൻ കപ്പ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കപ്പ ഉപ്പ് മാത്രം ചേർത്ത് വേവിക്കാം. ഇനി നമുക്ക് മസാല റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. കോക്കനട്ട് ഓയിലാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് കടുകിടാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. അല്പം ഉപ്പും ചേർത്ത് സവാള നന്നായി വഴറ്റുക. സവാള ഒന്ന് വഴണ്ട് വന്നാൽ നമുക്ക് ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. പച്ചമണം ഒന്ന് മാറുന്നത് വരെ റോസ്റ്റ് ചെയ്ത ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ. ഇനി എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ഒരു കുറച്ച് സമയം, ഒരു 3 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കുക. ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് വേവിക്കുക. തക്കാളിയെല്ലാം അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടികളുടെ പച്ചമണം നന്നായി മാറുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് വേവിച്ചു വെച്ച ബീഫാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ചേർത്ത് കുക്കറിൽ വേവിച്ചു വെച്ചിരിക്കുകയാണ്. ഈ വേവിച്ചു വെച്ച ബീഫ് അതിൻ്റെ വെള്ളത്തോടുകൂടി മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് ചെക്ക് ചെയ്യണം. കപ്പ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സമയത്ത് തന്നെ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇനി ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കുക. ഇത് വേവിച്ചു വെച്ച കപ്പയാണ്, ഉപ്പ് ചേർത്ത് വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പയാണ്. ഇപ്പോൾ നമ്മളുടെ ബീഫും മസാലകളും എല്ലാം കൂടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. വളരെ എളുപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ബീഫും കപ്പയും കോമ്പിനേഷൻ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാം. Thank you for watching.